ഹായ് ഹലോ ഇന്ന് 9-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്ററായ ന്യൂനസംഖ്യയിലെ 132-ാമത്തെ പേജിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചുവടെ പറയുന്ന ഓരോ കണക്കിലും പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള രണ്ട് ജോഡി എക്സ് വൈ കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1-ാമത്തത് എക്സ് അതിസംഖ്യ വൈ ന്യൂനസംഖ്യയായിട്ട് എക്സ് മൈനസ് വൈ സ്വീക്വൽ ടു 1 എന്നുള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ 2-ാമത്തെ എക്സ് ന്യൂനസംഖ്യ വൈ അതിസംഖ്യ എക്സ് മൈനസ് വൈ സ്വീക്വൽ ടു മൈനസ് 1 എന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, വൈ ഇവിടെ മൈനസ് 1 എടുത്തു നോക്കാം. എക്സ് മൈനസ് വൈ സ്വീക്വൽ ടു 1 എന്നുള്ളത് എക്സ് മൈനസ് വൈ എന്നുള്ളത് മൈനസ് 1 ആണ് സ്വീക്വൽ ടു 1, എക്സ് പ്ലസ് വൈ 1 സ്വീക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 മൈനസ് 1-നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് 1 സ്വീക്വൽ ടു 0 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഉത്തരം ശരിയല്ല. അപ്പോൾ നമുക്ക് അവിടെ വൈ മൈനസ് 2 എടുത്ത് നോക്കാം. അപ്പോൾ എക്സ് മൈനസ് മൈനസ് 2 സ്വീക്വൽ ടു 1, എക്സ് പ്ലസ് 2 സ്വീക്വൽ ടു 1 അല്ലേ. മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 ആണ്. 2-നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 1 മൈനസ് 2 എത്രയാണ്? ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 1 ആണ്. അപ്പോൾ ഈ രണ്ട് സംഖ്യകളും മാച്ച് അല്ല അല്ലേ. നമുക്ക് എന്താണ്, പോസിറ്റീവ് സംഖ്യയാണ് കിട്ടേണ്ടത്. അപ്പോൾ 0 എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. മൈനസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് വേറെ സംഖ്യ നോക്കാം. എങ്ങനെ നോക്കാം? നമുക്കറിയാം ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 0-ൻ്റെ 1, 2, 3 വരുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മൈനസ് 1, മൈനസ് 2 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 0 മൈനസ് 1 മുതൽ ഇടയിൽ കുറച്ച് സംഖ്യകളുണ്ട് അല്ലേ. അതിൽ നിന്ന് നമുക്ക് മൈനസ് 0.1 എടുത്തൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വൈ സീക്വൽ ടു മൈനസ് 0.1 എടുത്താൽ എക്സ് മൈനസ് വൈ സീക്വൽ ടു 1 എന്നുള്ളത് എക്സ് മൈനസ് മൈനസ് 0.1 എന്നെടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് എക്സ് മൈനസ് മൈനസ് 0.1 സീക്വൽ ടു 1 എന്നുള്ളത് എന്താവും? എക്സ് മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ എക്സ് പ്ലസ് 0.1 സീക്വൽ ടു 1 എഴുതാം. അപ്പോൾ നമുക്ക് 0.1-നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. എക്സ് ഈക്വൽ ടു 1 മൈനസ് 0.1 ആണ്. അപ്പോൾ 1.0-ൽ നിന്നും 0.1 മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ 1-ൽ നിന്നും 0.1 മൈനസ് ചെയ്യുമ്പോൾ 1.0 എന്ന് എഴുതിയിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അവിടെ 0-ൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്ത് നിന്ന് 1 എടുത്തപ്പോൾ 10 ആയി. 10-ൽ നിന്നും 1 മൈനസ് ചെയ്തപ്പോൾ 9 ആയി. നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തു. അപ്പം നമുക്കവിടെ എക്സ് 0.9 കിട്ടില്ലേ, 0.9. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ അവിടെ അതൊരു കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ നമുക്കവിടെ എക്സ് ഈക്വൽ ടു 0.9-ഉം വൈ ഈക്വൽ ടു മൈനസ് 0.1-ഉം എടുക്കുമ്പോൾ ആ ഇക്വേഷന് പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള നമ്പേഴ്സ് നമുക്ക് എടുത്താൽ ആ ഇക്വേഷൻ ശരിയാവും. ഇനി അതുപോലെ ഒന്നും കൂടി കണ്ടെത്തണം അല്ലേ. രണ്ട് ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ വൈ നമുക്ക് മൈനസ് 0.2 എടുക്കാം. എക്സ് മൈനസ് വൈ സീക്വൽ ടു 1 എന്നുള്ളത് അപ്പോൾ എന്താവും? എക്സ് മൈനസ് വൈ എന്നുള്ളിടത്ത് മൈനസ് 0.2 സീക്വൽ ടു 1 എന്നാവും. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും. എക്സ് പ്ലസ് 0-2 സീക്വൽ ടു 1. അപ്പോൾ നമുക്ക് 0.2-നെ അങ്ങോട്ട് കൊണ്ടുവരണം, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് മൈനസായി മാറും. അപ്പോൾ എക്സ് ഈക്വൽ ടു 1-0.2 സീക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? 1.0-ൽ നിന്നും 0.2 മൈനസ് ചെയ്യണം. അതായത് 1-ൽ നിന്നും 0.2 മൈനസ് ചെയ്യുമ്പോൾ ഇങ്ങനെ 0.8 ആണ് കിട്ടുക അല്ലേ. 0-ന്ന് 2 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഒന്ന് എടുത്താൽ അവിടെ 10 ആയി. 10-ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 8 ആണ്. മറ്റടുത്ത് 0 ആണ്. അപ്പോൾ 0 ഇറക്കി എഴുതി പോയിൻ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ 0.8 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്ത ജോഡിയെ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 0.8 എന്നും വൈ ഈക്വൽ ടു മൈനസ് 0.2 എന്നും എടുത്താൽ നമുക്ക് ഇക്വേഷനെ കറക്റ്റാക്കി കിട്ടും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ലൈൻ വരച്ചിട്ട് 0 അല്ലേ, 1, 2, 3 അപ്പുറത്തെ സൈഡിൽ മൈനസ് 1, മൈനസ് 2, മൈനസ് 3 കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 1, 2, 3 എടുത്ത് ചെയ്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ ഇക്വേഷൻ ശരിയായി കിട്ടില്ല. അപ്പോൾ 0 മുതൽ 1 വരെയുള്ള ഇടയിലുള്ള സംഖ്യകളുണ്ട് അല്ലേ. അവിടെ ഒരുപാട് 0.1, 0.2, 0.3 എന്നിട്ട് 0.9 വരെ അവിടെ സംഖ്യകളുണ്ട് അല്ലേ. അതിന് സംഖ്യകളുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു സംഖ്യ എടുത്തിട്ട് വേണം നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ. കാരണം മറ്റുള്ള സംഖ്യകൾക്ക് നമുക്ക് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആൻസർ കിട്ടില്ല. അപ്പോൾ ന്യൂനസംഖ്യ കിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം, അതിന് സംഖ്യ എടുക്കാം.
നമുക്കിവിടെ എക്സ് മൈനസ് 0.5 എടുക്കാം. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1 ആണ് നമ്മൾ ഇക്വേഷൻ. അപ്പോൾ എക്സ് എന്നുള്ളത് മൈനസ് 0.5 ആണ്, മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 0.5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ മൈനസ് 1 പ്ലസ് 0.5 ആണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 0.5 മൈനസ് എങ്ങനെയാണ്, മൈനസ് 1.5 മൈനസ് 0.5 ആണ്. അപ്പോൾ അത് മൈനസ് 0.5 കിട്ടും. മൈനസ് വൈ എന്നുള്ളത് മൈനസ് 0.5 ആണ്. അപ്പോൾ വൈ എന്നുള്ളത് എന്താണ്, 0.5 ആണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം സംഖ്യകൾ, എക്സ് ഈക്വൽ ടു മൈനസ് 0.5 വൈ ഈക്വൽ ടു 0.5 എടുക്കാം. ഇനി അടുത്ത ജോഡി കണ്ടെത്തണം, അത് നോക്കാം നമുക്ക്. എക്സ് നമുക്ക് മൈനസ് 0.25 എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 1 എന്നുള്ള ഇക്വേഷനിലെ എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് 0.25 അല്ലേ, മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 1 എന്നാകും. അപ്പോൾ മൈനസ് വൈനെ അവിടെ നിർത്തിയിട്ട് മൈനസ് 0.25 എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മൈനസ് 1 പ്ലസ് ആവും അല്ലേ, പ്ലസ് 0.25 ആവും. അപ്പോൾ മൈനസ് വൈ ഈക്വൽ ടു എന്താകും, ആ 1 + 0.25 നിന്നും 1 കുറച്ചാൽ അല്ലേ, മൈനസും പ്ലസ്സും ആണ്. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. അപ്പോൾ എന്താണ്, 1 - 0.25 എന്നുള്ളത് കുറച്ചാൽ എത്ര കിട്ടും, ആ മൈനസ് 0.75 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 0.75 ആണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എന്താകും, 0.75 ആവും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ജോഡി സംഖ്യ കൂടി കിട്ടി, അത് എഴുതാം. എക്സ് ഈക്വൽ ടു മൈനസ് 0.25 എന്നും വൈ ഈസ് ഈക്വൽ ടു 0.75 എന്നും എടുത്താൽ ഇക്വേഷൻ കറക്റ്റ് ആകും. അപ്പോൾ ഇതുപോലുള്ള സംഖ്യകൾ വേറെ എടുത്താൽ, പോയിൻ്റ് വെച്ചിട്ട് എടുത്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.